ജനവാസ മേഖലയായ കുമളി വലിയകണ്ടം ബിഎസ്എൻഎൽ ടവർ മേഡിൽ പുലിയിറങ്ങി രണ്ട് നായ്ക്കളെയും കോഴിയെയും പുലി പിടിച്ചു ഇതിനെ തുടർന്ന് വനാതിർത്തിയോടുള്ള കാടുകൾ വെട്ടിമാറ്റാനുള്ള നടപടി വനംവകുപ്പ് ആരംഭിച്ചു ഉടൻ തന്നെ പ്രദേശത്തെ ക്യാമറ സ്ഥാപിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു അതിർത്തിയോട് ചേർന്നുള്ള കുമളി ബിഎസ്എൻഎൽ ടവർ മേഡിൽ 25ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രദേശത്തെ പലതവണ വലിയ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു പുലിയുടേതെന്ന സമാനമായ കാൽപാടുകൾ പ്രദേശത്തെ കണ്ടെത്തി വനപാലകർ നടത്തിയ പരിശോധനയിൽ കാൽപാടുകൾ പുലിയുടേതെന്ന് സ്ഥിരീകരിച്ചു രണ്ട് നായ്ക്കൾ കോഴി എന്നിവയെ പുലി പിടിച്ചതായി നാട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ പട്ടിയെ രണ്ടെണ്ണത്തിനെയും അടുത്ത വീട്ടിലെ പൂച്ചക്കുഞ്ഞ് പൂച്ച പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കോഴിയുടെ കാല് ഇതെല്ലാം അത് കടിച്ചു പറിച്ചിട്ടുണ്ട് വീടിന് ചുറ്റും അവിടെ ഇവിടെ നോക്കി അവിടെ മൊത്തത്തിൽ കാൽപാടുകൾ കാണാം ഫോറസ്റ്റിൽ വിളിച്ചു പറഞ്ഞു അവർ വന്ന് നോക്കി അവർ വന്ന് നോക്കിയപ്പം ചെറിയ പുലിയുടെ കാലുകളാണ് കാണുന്നതെന്നാണ് അവർ സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടികളടക്കം നിരവധി പേർ താമസിക്കുന്ന പ്രദേശത്ത് ജനങ്ങൾ ഭീതിയിലാണ് കുമളിയുടെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണെന്നും വനം വകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം കെ എം സിദ്ദിഖ് പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളുടെ പരിസരവാസികളെ സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരെ വന്യമൃഗങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും ഉണർന്ന് പ്രവർത്തിക്കണം വനത്തോട് ചേർന്നുള്ള കാടുകൾ വെട്ടിമാറ്റ നടപടികൾ ആരംഭിച്ചു വനം വകുപ്പ് സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കും പുലിയുടെ സാന്നിധ്യം വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുമെന്നും വനപാലകർ പറഞ്ഞു ജനം ഇടുക്കി